ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. അതിലെ ഫസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പേഴ്സ്, അതിലെ ഇക്വേഷൻസ്, അതിൻ്റെ മെത്തേഡ്സ്, കാര്യങ്ങൾ, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്കൻഡ് സെക്ഷൻ ആണ് ടൈം സീരീസ് അനാലിസിസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ, ടൈം സീരീസ് അനാലിസിസ്. വാട്ട് യു മീൻ ബൈ ടൈം സീരീസ് അനാലിസിസ്? ടൈം സീരീസ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ അക്കോർഡിംഗ് ടു ദി ടൈം ഒക്കുറൻസ്. അതായത് ടൈം ഒക്കുറൻസിൻ്റെ ബേസിൽ നമ്മൾ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നതാണ് ദ ടൈം സീരീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദി വേരിയേഷൻസ് ടു ദി വാല്യൂ ഓഫ് ഡാറ്റ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടൈം. ഫൈൻഡ് ഔട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡാറ്റയുടെ വാല്യൂവിൽ വരുന്ന വേരിയേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ടൈം സീരീസ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് ഡാറ്റയിൽ വരുന്ന വേരിയേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു മെഷർമെൻറ്റാണ് ടൈം സീരീസ് അനാലിസിസ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്: ഇറ്റ് ഹെൽപ്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റ് ബിഹേവിയർ. പാസ്റ്റ് ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. ഫോർകാസ്റ്റിങ്ങിനും പ്ലാനിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടൈം സീരീസ് അനാലിസിസ്. അപ്പോൾ പാസ്റ്റ് ബിഹേവിയർ മെഷർ ചെയ്യാൻ, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്ങിന്, കമ്പാരിസനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ്. ടൈം സീരീസിൻ്റെ കോമ്പോണൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സെക്കുലർ ട്രെൻഡ്, സെക്കൻഡ് വൺ സീസണൽ വേരിയേഷൻ, തേർഡ് വൺ സൈക്ലിക് വേരിയേഷൻസ്, ഫോർത്ത് വൺ ഇറഗുലർ വേരിയേഷൻ. അപ്പോൾ ടൈം സീരീസിൻ്റെ കോമ്പോണൻസ്: സെക്കുലർ ട്രെൻഡിൻ്റെ ബേസിൽ സീസണൽ വേരിയേഷൻസ്, സൈക്ലിക് വേരിയേഷൻസ് ആൻഡ് ഇറഗുലർ വേരിയേഷൻസ്. അങ്ങനെ ഫോർ കോമ്പോണൻസ് ആണ് ടൈം സീരീസിനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെക്കുലർ ട്രെൻഡ്. ഓക്കെ, ഫസ്റ്റ് വൺ സെക്കുലർ ട്രെൻഡ്. ട്രെൻഡ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ചേഞ്ച് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈമിൽ വരുന്ന ചേഞ്ചസും നമ്മൾ എന്ത് വിളിക്കുന്നത് ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാം ഓരോ ട്രെൻഡാണ്, ഇപ്പോഴത്തെ ട്രെൻഡാണെന്നൊക്കെ പറയുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈമിൽ വരുന്ന ചേഞ്ചസ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോഴത്തെ ന്യൂ ട്രെൻഡുകൾ പറയുന്ന പോലെ. ഓക്കെ, ദി സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെൻഡ് ഈസ് ഗ്രേറ്റർ വെൻ ദ പീരിയഡ് ഓഫ് ടൈം ഈസ് വെരി ലോങ് അല്ലേ. നമ്മൾ ടൈം പീരിയഡ് ലോങ് ആവും തോറും ട്രെൻഡിൻ്റെ ചാൻസ് എന്ത് ചെയ്തിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ പണ്ട് കാലങ്ങളിലെ ട്രെൻഡാണ് ഇപ്പോൾ അല്ല. അപ്പോൾ പീരിയഡ് ഓഫ് ടൈമിനനുസരിച്ച് ട്രെൻഡിൽ വരുന്ന ചേഞ്ചസ്, ഓക്കെ, വരുന്ന സോറി പീരിയഡ് ഓഫ് ടൈമിനെ ബേസ് ചെയ്ത് വരുന്ന ചേഞ്ചസ് ആണ് എന്ത് വിളിക്കുന്നത് നമ്മൾ ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് മെഷറിങ് ട്രെൻഡ്. ട്രെൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് മെത്തേഡ്സുകളുണ്ട്. ഫസ്റ്റ് വൺ ഗ്രാഫിക് മെത്തേഡ്, സെക്കൻഡ് വൺ സെമി ആവറേജ് മെത്തേഡ്, തേർഡ് വൺ മൂവിങ് ആവറേജ് മെത്തേഡ്, ഫോർത്ത് വൺ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ആണ് സെക്കുലർ ട്രെൻഡ്. സെക്കുലർ ട്രെൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് മെത്തേഡുകളാണ് ഗ്രാഫിക് മെത്തേഡ്, സെമി ആവറേജ് മെത്തേഡ്, മൂവിങ് ആവറേജ് മെത്തേഡ് ആൻഡ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമ്പോണൻസ് ഓഫ് ടൈം സീരീസിലെ ഫസ്റ്റ് വൺ സെക്കുലർ ട്രെൻഡ്, അതിൻ്റെ ഡിഫറെൻ്റ് മെത്തേഡ്സ് പറഞ്ഞു. സെക്കൻഡ് വൺ സീസണൽ വേരിയേഷൻസ്. ഓക്കെ, സീസണൽ വേരിയേഷൻസ് ആർ മെഷേർഡ് ഫോർ വൺ കലണ്ടർ ഇയർ. ഇറ്റ് ഈസ് ദ വേരിയേഷൻസ് വിച്ച് ഒക്കർ സം ഡിഗ്രി ഓഫ് റെഗുലാരിറ്റി, ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് കണ്ടീഷൻസ്, സോഷ്യൽ കസ്റ്റംസ് അല്ലേ. അപ്പോൾ സീസണിൽ വരുന്ന വേരിയേഷൻസ് അത് നമ്മളെങ്ങനെ ബേസ് മെഷർ ചെയ്യുന്നത്? വൺ കലണ്ടർ ഇയർ അല്ലേ, ഒരു വർഷത്തെ കലണ്ടർ ഇയറിൽ വരുന്ന വേരിയേഷൻസ്. ദെൻ അതിലെ ക്ലൈമറ്റ് കണ്ടീഷൻസ്, നമ്മൾ സീസൺ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന വേരിയേഷൻസ് ആണ് സീസണൽ വേരിയേഷൻസ്. നെക്സ്റ്റ് സൈക്ലിക്കൽ വേരിയേഷൻസ് ആണ്. സൈക്ലിക്കൽ വേരിയേഷൻസ് ആർ ദോസ് വേരിയേഷൻസ് വിച്ച് ഒക്കർ ഓൺ അക്കൗണ്ട് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന വേരിയേഷൻസ് ആണ് സൈക്ലിക് വേരിയേഷൻസ്. അതായത് നമുക്കറിയാമല്ലേ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് തന്നെ പ്രോസ്പിരിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ, റിക്കവറി, ബൂം അല്ലെ. ആ ബിസിനസ് സൈക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന വേരിയേഷൻസ് ആണ് സൈക്ലിക്കൽ വേരിയേഷൻസ്. സീസണൽ, അതായത് കലണ്ടർ ഇയറിൽ വരുന്ന വേരിയേഷൻസ് ആണ് സീസണൽ വേരിയേഷൻസ്. ഇറഗുലർ വേരിയേഷൻ, വൺ ചേഞ്ചസ് ഓഫ് വേരിയബിൾ കുഡ് നോട്ട് ബി പ്രെഡിക്റ്റഡ് ഡ്യൂ ടു ദി ഇറഗുലർ മൂവ്മെൻറ്റ്. ഇറഗുലർ ആയിട്ട് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് അതിനൊരു റെഗുലർ മൂവ്മെൻ്റ് ഒന്നുമില്ല. ടെക്നോളജി ചേഞ്ചസ്, അതുപോലെ വാർ, യുദ്ധങ്ങൾ, ഫ്ലഡ് അങ്ങനെ പോലെയുള്ള ഡിസാസ്റ്റർ പരമായിട്ട് വരുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് ഇറഗുലർ ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ കോമ്പോണൻസ് ഓഫ് ടൈം സീരീസിൽ ഫോർ
components ഉണ്ട് first one secular trend seasonal variation cyclical variations and irregular fluctuations അതില് season based ചെയ്തു വരുന്ന variations cyclical business cycle ന് വരുന്ന variations irregular ആയിട്ട് വരുന്ന variations ഓക്കേ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വർക്ക് ഔട്ട് ചെയ്യുന്ന secular trend ലാണ് secular trend ന്റെ മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം business cycle ല് വരുന്ന changes ന് വരുന്ന variations season based only theoretical മാത്രമേ ഉള്ളൂ ട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സെക്കുലർ ട്രെൻഡും അതിൻ്റെ മെത്തേഡ്സുകളും ഓക്കേ ഓക്കേ സെക്കുലർ ട്രെൻഡ് ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ട്രെൻഡ് ഓർ സെക്കുലർ ട്രെൻഡ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ മെത്തേഡ്സ് ആയിരുന്നു ഗ്രാഫിക് മെത്തേഡ് ഉണ്ട് സെമി ആവറേജ് മെത്തേഡ് ഉണ്ട് പിന്നെ മൂവിങ് ആവറേജ് മെത്തേഡ് ഉണ്ട് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉണ്ട് അല്ലേ അതിലെ മൂന്ന് മെത്തേഡുകൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഗ്രാഫിക് മെത്തേഡ് ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ദിസ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ട്രെൻഡ് അണ്ടർ ദിസ് മെത്തേഡ് ഒറിജിനൽ ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ ദി ഗ്രാഫ് പേപ്പർ ദി പ്ലോട്ടഡ് പോയിന്റ് ഷുഡ് ബി ജോയിൻഡ് ആൻഡ് ദെൻ ഗെറ്റ് എ കർവ് എ സ്ട്രേറ്റ് ലൈൻ ഷുഡ് ബി ഡ്രോൺ ത്രൂ എ മിഡിൽ ഏരിയ ഓഫ് ദി കർവ് സച്ച് ലൈൻ ഡിസ്ക്രൈബ് ടെൻഡൻസി ഓഫ് ദി ഡാറ്റ അല്ലേ നമുക്ക് കിട്ടിയ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കിട്ടിയ ഒറിജിനൽ ഡാറ്റ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു കർവ് പോയിൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത് ഗ്രാഫിക് മെത്തേഡ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക ദെൻ ഒരു കർവ് ഓർ സ്ട്രേറ്റ് ലൈൻ നമുക്ക് കിട്ടും അതാണ് എന്ത് ഗ്രാഫിക് മെത്തേഡിൽ നമ്മൾ ട്രെൻഡ് മെഷർ ചെയ്യുന്നത് സെക്കൻഡ് വൺ സെമി ആവറേജ് മെത്തേഡ് ദി ഹോൾ ഡാറ്റ ആർ ഡിവൈഡ് ഇൻ ടു ടു പാർട്സ് ആൻഡ് ആവറേജ് ഓഫ് ദീസ് ആർ ടു ബി കാൽക്കുലേറ്റഡ് നമുക്ക് കിട്ടിയ ഡാറ്റയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സെമി ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത് ടു ആവറേജ് ടു ബി പ്ലോട്ടഡ് ഇൻ ഗ്രാഫ് എന്നിട്ട് നമുക്ക് രണ്ട് ആവറേജ് അല്ലേ നമുക്ക് കിട്ടിയ ഡാറ്റയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തു ആ രണ്ടിൻ്റെ ആവറേജ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം ദെൻ ദി ടു പോയിന്റ്സ് ആർ പ്ലോട്ട് ഷുഡ് ബി ജോയിൻഡ് എന്നിട്ട് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും ദ ലൈൻ ഈസ് കോൾഡ് വാട്ട് ലീവ് എന്നും കൂടെ നമ്മൾ അതിനെ വിളിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന സെമി ആവറേജ് ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഡാറ്റയെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക സെമി ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഡാറ്റയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആവറേജ് കാണുക ആ ആവറേജാണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് കിട്ടുന്ന സ്ട്രൈറ്റ് ലൈൻ ഓക്കെ ദെൻ മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ് അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് എ സീരീസ് ഓഫ് സക്സസീവ് ആവറേജ് ഷുഡ് ബി കാൽക്കുലേറ്റ് ഫ്രം സീരീസ് ഓഫ് വാല്യൂസ് ഓഫ് മൂവിങ് ആവറേജ് ഫോർ 3, 4, 5, 6, 7 ഇയേഴ്സ് അല്ലേ 3 മൂവിങ് ആവറേജ് 4 ഇയർലി മൂവിങ് ആവറേജ് 6 ഇയർലി മൂവിങ് ആവറേജ് എന്നൊക്കെ നമ്മളങ്ങനെ കാലം അപ്പോൾ നമുക്ക് എങ്ങനെ മൂവിങ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം 3 ഇയേഴ്സ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ 3 ഇയർ അല്ലേ അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ 3 മൂന്ന് വർഷത്തെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 3 ചെയ്യുക ബി പ്ലസ് സി പ്ലസ് ഡി അല്ലേ അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ 3 നമുക്കൊന്ന് കിട്ടി പിന്നെ ബി പ്ലസ് സി പ്ലസ് ഡി ആദ്യത്തെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള മൂന്നെണ്ണം പിന്നെ ഒന്ന് രണ്ടോ ഒഴിവാക്കിയിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം ഇയർലി 3 ഇയർലി മൂവിങ് ആവറേജ് കാണും 5 ഇയർലി മൂവിങ് ആവറേജ് ആണെങ്കിലോ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ 5 എടുത്തിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്യുക ദെൻ ഫസ്റ്റ് ഒഴിവാക്കിയിട്ട് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് നെക്സ്റ്റ് 5 എടുത്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 ഇയർലി മൂവിങ് ആവറേജ് ഓക്കെ അപ്പോൾ നമ്മൾ ഗ്രാഫിക് മെത്തേഡ് സെമി ആവറേജ് മെത്തേഡ് മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ് ദെൻ ലീസ്റ്റ് സ്ക്വയർ ഉണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഗ്രാഫിക് മെത്തേഡ് നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനില്ല നമുക്ക് കിട്ടിയ ഡാറ്റ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു കേട്ടോ ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് സെമി ആവറേജ് മെത്തേഡ് മൂവിങ് ആവറേജ് ലീസ്റ്റ് സ്ക്വയർ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് സെമി ആവറേജ് മെത്തേഡിലൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ Apply the method of semi-average for determining the trend. Trend determine ചെയ്യാൻ ഏത് ആവറേജ് മെത്തേഡ് സെമി ആവറേജ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇയർ 1999, 2000, 2001, 2002, 2003, 2004, 2005, 2006, 2007, 2008 വാല്യൂസ് 45, 58, 62, 50, 70, 72, 68, 70, 78, 75 ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് കോളം വരയ്ക്കുക ഫസ്റ്റ് ഇയറിനൊരു കോളം വാല്യൂസ് ഒരു കോളം സെമി ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഫസ്റ്റ് നമ്മൾ ഇയേഴ്സ് എടുത്ത് എഴുതി 1999 to 2008 വരെയുള്ള ഇയേഴ്സ് എഴുതി വാല്യൂസ് നമുക്ക് തന്നിട്ടുള്ളത് 45 to 75 വരെയുള്ള വാല്യൂസ് എഴുതി അല്ലേ സെമി ആവറേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് സെമി ആവറേജ് മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ ഡാറ്റയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ഐറ്റംസ് തന്നിട്ടുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഐറ്റംസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഡയറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് 5, ഒരു പാർട്ട് 5 അല്ലേ. അപ്പോൾ 40 ഡയറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 45, 58, 62, 50, 70 വരെ ഒരു പാർട്ടും, 70 to 68, 70, 78, 75 വരെ ഒരു പാർട്ട്. രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടിൻ്റെയും സെപ്പറേറ്റ് നമ്മൾ എന്ത് കാണുകയാണ്, ആവറേജ് കാണുകയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 45 + 58 + 62 + 50 + 70 / 5, ദാറ്റ് ഈസ് 285 / 5 = 57. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ 72, 68, 70 + 78 + 75 / 5, 363 / 5 = 73.6. നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, രണ്ടിൻ്റെയും ആവറേജ് കണ്ടു. ഫസ്റ്റ് പാർട്ടിൻ്റെ ആവറേജ് 57, സെക്കൻഡ് 73.6. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഗ്രാഫിൽ, ഈ രണ്ട് ആവറേജ് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. ഏതൊക്കെ വാല്യൂസ്? 57 അല്ലേ. 57 വരുന്നത് എന്താണ്, ഈ 199 to 2003 വരെ അല്ലേ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, 2003 വരെയാണ് ഫസ്റ്റ് പാർട്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ സെൻട്രൽ വാല്യൂ 2003, 2001 ആണ്. അപ്പോൾ 2001 നേരെ നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യുന്നു, 57. അതുപോലെ 2006 നേരെ നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യുക, 73.6 പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു, എക്സ് ആക്സിസ് വൈ ആക്സിസ്, എക്സ് ആക്സിസിൽ ഇയറും വൈ ആക്സിസിൽ വാല്യൂസും കൊടുത്തു. ദെൻ 2001 നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്തു, 57 പ്ലോട്ട് ചെയ്തു. 2006 നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്തു, ശ്രദ്ധിക്കുക, 73.6 പ്ലോട്ട് ചെയ്തു അല്ലേ. ദെൻ 73.6, ദെൻ നമ്മൾ അതിൻ്റെ നേരെ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതാണ് നമ്മുടെ എന്ത്, ട്രെൻഡ് ലൈൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ സെവി ആവറേജ് മെത്തേഡ് പ്രകാരം സെപ്പറേറ്റ് ആവറേജ് കണ്ടിട്ട് അതിനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് ട്രെൻഡ് ലൈന് ക്രിയേറ്റ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ട്രെൻഡ് വാല്യൂസാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ട്രെൻഡ് വാല്യൂസ് ആർ റീഡ് ഔട്ട് ഫ്രം ദി ട്രെൻഡ് ലൈന്. ട്രെൻഡ് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രെൻഡ് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ, 1999 നോക്ക്, ട്രെൻഡ് ലൈൻ എവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്, 51 കേട്ടോ. 2000 ആകുമ്പോൾ അത് 54, 2001 57, 2002 എന്നാകുമ്പോൾ നോക്കൂ, 2002 എവിടെയാണ് കിടക്കുന്നത്, 60, 2003 63, 2004 66, 2005 70, 2006 72, 2007 76, 2008 79. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു അപ്രോക്സിമേറ്റ് ട്രെൻഡ് വാല്യൂസ് കണ്ടെത്തി. ക്ലിയർ? അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത സെമി ആവറേജ് മെത്തേഡാണ്. നമുക്ക് കിട്ടിയ ഡാറ്റ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ സെപ്പറേറ്റ് ആവറേജ് കണ്ടു. ആ സെപ്പറേറ്റ് ആവറേജ് നമ്മൾ എന്ത്, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് ട്രെൻഡ് ലൈന് ക്രിയേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ ട്രെൻഡ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, എല്ലാവരും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. താങ്ക് യു.